ഹായ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ദി ഔട്ട്പോസ്റ്റ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് യഥാർത്ഥ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള സിനിമയാണ്. അതായത് ഈ സിനിമയ്ക്ക് ഉള്ളിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥ സംഭവങ്ങളാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒരു പുസ്തകം ഇറങ്ങുകയുണ്ടായി. ആ ഒരു പുസ്തകത്തിൻ്റെ പേരെന്ന് പറയുന്നത് ദി ഔട്ട്പോസ്റ്റ് അൻ അൺടോൾഡ് സ്റ്റോറി ഓഫ് അമേരിക്കൻ വോൾവർ എന്ന് പറയുന്ന പേരിൽ വന്നിട്ടുള്ളൊരു ബുക്കാണ്. നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുസ്തകത്തെ പറ്റി അറിവ് ലഭിക്കും. അപ്പോൾ ആ ഒരു പുസ്തകം ഇറങ്ങിയതിന് ശേഷം അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള യഥാർത്ഥ കഥയെ സിനിമയാക്കി കൊണ്ടാണ് ഇതൊരു ചിത്രം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു സിനിമയിൽ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2020 ഈ ഒരു സിനിമ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ആക്ഷൻ ത്രില്ലർ എന്ന് പറയുന്ന ഒരു ആക്ഷൻ വോർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ വരുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2006 അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ഈ അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ ആയുധങ്ങളും അതുപോലെ തന്നെ താലിബാന്റെ ആൾക്കാരെയൊക്കെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. അതായത് താലിബാൻ ഇത് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ഉണ്ടാവുക, അവിടെ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. താലിബാൻ ടീമാണ്. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്പോസ്റ്റിനെ അവിടെ നിയമിക്കുകയാണ്. ഒരു നാവികയല്ലല്ലോ, ഒരു എന്താ പറയുക, പട്ടാള സൈനിക സേനയെ അവിടെ സ്ഥാപിക്കുകയാണ് US. ആ സ്ഥാപിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വലിയ മല, എന്താ പറയുക, ചുറ്റും മലകളോട് കൂടിയിട്ടുള്ള ഒരു താഴ്ന്ന പ്രദേശമാണ്. അതായത് ആ മലകളുടെ മുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രദേശത്തെ നന്നായിട്ട് വ്യൂ ചെയ്യാൻ സാധിക്കും, ബോംബിടാനായാലും. അപ്പോൾ അത്തരത്തിൽ വിഷമകരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇവർക്ക് ജോലി കിട്ടുന്നത്. ഒരു ആ ഒരു പ്രദേശത്താണ് ഇവരുടെ ജോലി ലഭിക്കുന്നത്. അപ്പോൾ അവിടെ സൈനിക സേവനത്തിനായിട്ട് പോവുക, ആ ഒരു മേഖലയിൽ സൈനിക സേവനത്തിനായിട്ട് ഔട്ട്പോസ്റ്റിൽ പോവുക എന്ന് പറയുന്നത് മരണത്തിലേക്ക് മനഃപൂർവ്വം എടുത്തു ചാടുക എന്നുള്ളതിന് തുല്യമായിട്ടാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. അപ്പോൾ ഇതിലെ കഥ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ എത്തിച്ചേരുന്ന ഔട്ട്പോസ്റ്റിൽ ആ ഒരു സേവനത്തിനായിട്ട് എത്തിച്ചേരുന്ന ഒരു കൂട്ടം മിലിറ്ററി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പട്ടാളക്കാരെയാണ്. അവരവിടെ എത്തിയതിന് ശേഷം അവർക്ക് ഈ പറഞ്ഞ താഴ്വരയുടെ മുകളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാവുകയും ആ ആക്രമണങ്ങളിൽ നിന്നെല്ലാം അവരെങ്ങനെ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെ അവിടെ നിന്നും താലിബാൻ ആൾക്കാരെ തുരത്തുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നീട് സിനിമ പറഞ്ഞു അവതരിപ്പിക്കുന്നത്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതിനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആദ്യം വരുന്ന ഒരു ക്യാപ്റ്റൻ കൊല്ലപ്പെടുന്നു, രണ്ടാമത് വരുന്ന ക്യാപ്റ്റൻ കൊല്ലപ്പെടുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരുപാട് പേര് കൊല്ലപ്പെടുകയും പിന്നീട് അവർ ഒടുവിൽ ഇങ്ങനെ എന്താ പറയുക എന്ത് ആയിത്തീരുന്നു, അവർ അവിടെ നിന്നും താലിബാൻകാരെ തുരത്തുന്നുണ്ടോ അതല്ലെങ്കിൽ അവർ തോറ്റ് പിന്മാറുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് സിനിമ പിന്നീട് പറഞ്ഞു അവതരിപ്പിക്കുന്നത്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ എനിക്ക് വർക്കാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ക്യാമറ കൂടെ ക്യാമറ വയ്യും കൂടെ ചാടിക്കോട്ടെ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അമ്മാതിരി ഒരു ടൈപ്പ് സംഭവമാണ് ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ. ഞാൻ ആ സിനിമ കണ്ടില്ല, പക്ഷേ ആ സിനിമ കണ്ടത് പലരും പറഞ്ഞത് ഈ ക്യാമറ കൂടെ ഓടുന്ന ഒരു അനുഭൂതിയാണ് അതിനകത്ത് ഉള്ളതെന്നാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കകത്തും അങ്ങനെയാണ്. ഇതിലെ യുദ്ധത്തിൻ്റെ സിറ്റുവേഷൻസ്, വെടിവയ്പ്പും തോക്കെടുക്കാൻ ഓടുന്നതും അതിൻ്റെ ആയുധങ്ങൾ ശേഖരിക്കാനായിട്ട് ഓടുന്നതൊക്കെ സമയങ്ങളിൽ ഇവരിങ്ങനെ ഓടുന്ന സമയങ്ങളിൽ അതിൻ്റെ പുറകെ ക്യാമറ ഓടുന്ന ഒരു ഇതാണ്. അപ്പോൾ ക്യാമറ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് വളരെയധികം നന്നായിട്ട് ഇതിനകത്തുണ്ട്. ക്യാമറ വർക്ക് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത്. പിന്നെ അഭിനയവും എല്ലാവരുടെ അഭിനയവും വളരെ മികച്ചു നിൽക്കുന്നതാണ്. നമുക്ക് കണ്ടിരിക്കാൻ വളരെയധികം സുഖകരമായിട്ടുള്ള രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള അഭിനയമാണ് ഓരോ കഥാപാത്രവും ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ബന്ധം. ഇവർക്ക് ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ആൾക്കാർ തമ്മിലുള്ള പരസ്പര ബന്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വൈകാരികമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ വൈകാരികമായിട്ടുള്ള ഭാവങ്ങളും ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മെയ്സ് കാർട്ടർ എന്ന് പറയുന്ന രണ്ട് പട്ടാളത്തിലുള്ള വ്യക്തികൾ, പട്ടാളക്കാർ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതിൽ വളരെയധികം ഗാഢമായിട്ടും ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദി ഔട്ട്പോസ്റ്റ് എന്ന് പറയുന്ന 2020 പുറത്തു വന്നിട്ടുള്ള ഒരു സിനിമ എനിക്ക് കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാണാൻ കഴിയുന്ന എല്ലാവർക്കും തന്നെ കാണാൻ കഴിയുന്ന നല്ലൊരു സിനിമയാണിത്. ഓക്കെ, ബൈ.